വെച്ചിട്ട് ഒരു കോഫ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. 1/2 കിലോ ബീഫ് മിൻസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി, ഒരു തോളം വെളുത്തുള്ളിയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക്, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യാനുസരണം ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക്, 1 ടീസ്പൂൺ മഞ്ഞളിപ്പൊടി, 1 പിടി മല്ലിയില, 2-3 പച്ചമുളക്. ഇതെല്ലാം പാടിയിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. കാണിച്ചു തരാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് വിത്ത് ബ്ലേഡ് ആദ്യം മാറ്റി കൊടുക്കാം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, മിക്സിന്റെ ചെറിയ ചാറുണ്ടെങ്കിൽ അതിലിട്ടിട്ട് അരച്ചെടുക്കട്ടോ. കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചേർന്നാരെങ്കിലും നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പം അതെല്ലാം ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട്, കണ്ടോ? ഉപ്പൊക്കെ കണക്കാണ്. നമുക്ക് ഇതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കുക. ഇതേപോലെ ഉരുട്ടിയെടുത്താൽ മതി. കാണിച്ചു തരാം. കൈമ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം കയമ്പിലാക്കുക. എല്ലാം നല്ലോണം കുഴച്ചെടുത്തതാണ്. കോഫ്ത നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് റൊട്ടിക്കൊക്കെ കൂട്ടി കഴിക്കാം. അതിന് ഇനി ഒരു ഗ്രേവി കൂടി ഉണ്ടാക്കാനുണ്ട്. അതിലേക്കുള്ള മസാല ഒക്കെ എടുത്തു വെച്ചിട്ടില്ല. ആദ്യം ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം കുഴച്ചെടുത്താൽ അതിൻ്റെ ഇതിലേക്കൊക്കെ നന്നായി പിടിക്കും. ബീഫ് വെച്ചിട്ട് ചെയ്യാം, മട്ടൻ വെച്ചിട്ട് ചെയ്യാം, ചിക്കൻ വെച്ചിട്ട് ചെയ്യാം, ഫിഷ് വെച്ചിട്ട് ചെയ്യാം, എല്ലാം ചെയ്യും, കണ്ടോ? ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മളിതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പൊ ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇനി നമുക്ക് ഈ ഉരുട്ടി വെച്ചതൊക്കെ പൊരിച്ചെടുക്കാം, കണ്ടോ? ഞാൻ ഓയിൽ അടുത്തിട്ട് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. കണ്ടോ? ഇതൊക്കെ പൊരിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം. നല്ലോണം പൊരിയട്ടെ. ഈ വശമൊക്കെ പൊരിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം, കണ്ടോ? നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ വശം കൂടെ പൊരിഞ്ഞ് വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ, ഇത് പൊരിഞ്ഞ് വന്നു, കണ്ടോ? ഇനി നമുക്ക് ഇത് എടുക്കാം. ഇതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ഗ്രേവി തയ്യാറാക്കാനുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതെടുത്ത് നമുക്ക് ഇപ്പം ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് പൊരിച്ചെടുത്ത ഓയിൽ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്
ഈ സവാള നല്ലോണം മുറിച്ച് വെക്കാൻ കാണിച്ചു തരാം. ഇപ്പൊ ഉള്ളി പൊരിഞ്ഞു കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. കുറച്ച് വലിയ തക്കാളിയാണ് രണ്ടെണ്ണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു തോട ഇഞ്ചി അല്ല ഒരു തോട വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർക്കുന്നുണ്ട്. മൂന്ന് പച്ചമുളക് കീറിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഇതിൽ കഴിഞ്ഞിട്ട് ഒന്ന് കൊണ്ട് നല്ല പച്ചമുളക് പോയിട്ട് എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇതൊന്നൊരു പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ചൂടാറിയതിന് ശേഷം എടുക്കാവുള്ളൂ, മിക്സിയിൽ ഇടാവുള്ളൂ. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് കൊടുത്താൽ മതി. കാണിച്ചു തരാം. ഇനി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. കണ്ടോ ആ ചെമ്പിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് ബേ ലീഫ് ഇട്ടെടുക്കാം, ഒരു കഷ്ണം പട്ട, ഒരു രണ്ട് മൂന്ന് ഏലക്കായി, കുറച്ച് കറാമ്പൂ, അത് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അതുകൂടെ ഇട്ടെടുക്കാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ എല്ലാം കാളിപ്പോവും. ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക്, ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. തീ കുറച്ച് വെച്ചിട്ടേ ഇതൊക്കെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ കാളിപ്പോവും. ഇതിൻ്റെ പോയാൽ നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കണ്ടോ തക്കാളി ഉള്ളി ഒക്കെ അരച്ച് വെച്ചേ, അത് ഇട്ടേക്കാം. വെള്ളം അരച്ച് ചേർക്കാം. ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തളിച്ച് വന്നിട്ട് നമുക്ക് പൊരിച്ചു വെച്ച കോർത്തിട്ട് കൊടുക്കാം. കാണിച്ചു തരാം. തളിച്ച് വെട്ടെ. ഇപ്പോൾ തളിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാനുണ്ട്, ഒഴിച്ച് കൊടുക്കാം. ഒരു കാക്കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിയാക്ക നല്ല ഒരു കേട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. കണ്ടോ നമുക്ക് പൊരിച്ച് വെച്ചത് ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം.
ഉപ്പൊക്കെ കറക്റ്റാണ്. കുറച്ച് സമയം തിളച്ച് വന്നിട്ട് എന്നിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. തിളച്ച് വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മളെ കോഫ്ത കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് ഇത്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നല്ല ടേസ്റ്റുള്ള ഫുഡായിട്ട് കണ്ടോ. നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്, നല്ല ചപ്പാത്തിക്ക, ചോറിന, നെയ്ച്ചോറിന്, എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഞാനൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനൊരു പാത്രം കൊണ്ടു വച്ചിട്ടുണ്ട് കണ്ടോ. അതിലേക്ക് ഞാൻ ചൂടുള്ള കോഫ്ത ഒഴിച്ച് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാട്ടെ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് കണ്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കണ്ടോ. ഈ മട്ടൻ നോൺ ഉണ്ടാക്കും. ഇത് മട്ടൻ നോൺ ഉണ്ടാക്കിയാണ് ടേസ്റ്റ് നമ്മൾ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. ചിക്കൻ കൊണ്ടും ഫിഷ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടായ നമ്മൾ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയല്ല ഉണ്ടോ. നല്ല ബീഫ് വാങ്ങിയിട്ട് നിന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു അപ്പോൾ ലൈക്ക് ചെയ്യണം ഉണ്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഉണ്ടോ. നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അപ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ മേലെ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി അപ്പൊക്കെ നടത്തുക.